ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കണം വിചാരിക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡൈ മൈ ലൈഫോ അതല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ ട്രാവൽ വ്ലോഗോ ഒന്നും ആയിട്ടല്ല. ഇന്ന് ഞാനൊരു കിഡിലൻ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഫോണ്. കാരണം എൻ്റെ പഴയ ഫോണ് ഇവിടുത്തെ ക്ലിയർ കുറവായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോൺ വാങ്ങിച്ചതാണ്. അത് അൺബോക്സിങ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, ഇതിന് എന്തൊക്കെ സെറ്റിങ്സൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ സന്തോഷവും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പോലെ ഇതും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫോൺ. എനിക്ക് ഐഫോൺ ഉപയോഗിക്കാമെന്നൊന്നുമില്ല, അപ്പോഴേക്കും അറിയാം. ഐഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എനിക്ക്. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ തന്നെ മാറ്റി ഉപയോഗിക്കാൻ പോലും എനിക്ക് വേറെ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. പക്ഷേ എൻ്റെ ഫോണിൽ ക്ലിയർ കുറവായത് കാരണം ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ ഐഫോൺ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത് ചാർജറിൻ്റെ വള്ളിയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഒരു ലോഗോയാണ്. സിം ഇടുന്ന പിന്നാണ്. ഇത്രനേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. മറ്റുള്ള ഫോണൊക്കെ മേടിക്കാൻ നമുക്ക് ചാർജറും പിന്നെ അതുപോലെ തന്നെ ഇയർഫോണും പൗച്ചും ഒക്കെ കിട്ടാറുണ്ട്. എനിക്ക് ചാർജറൊക്കെ നമ്മൾ സെപ്പറേറ്റ് പ്രൈസ് കൊടുത്ത് വാങ്ങിച്ചതാണ്. ചാർജർ 2000 രൂപ കൊടുത്തിട്ട് വേറെ വാങ്ങിച്ചതാണിത്. കാരണം ഫാസ്റ്റാണെന്ന് പറയുന്നവർ. പിന്നെ ഈ പൗച്ചും അതുപോലെ നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. അതും അവർ ഇതൊക്കെ തന്നൊന്നുമില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. പിന്നെ എനിക്ക് ഫോൺ യൂസിങ് കുറച്ച് കൂടുതലാണ്. പക്ഷേ എനിക്ക് ഞാൻ ഫോൺ കെയർ ചെയ്യലും കുറച്ച് കുറവാണ്. അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുക്കുന്നതിൽ വെള്ളത്തിലൊക്കെ വെക്കും. അതായത് എൻ്റെ ഫോൺ എപ്പോഴും ക്ലിയർ കുറവായിരിക്കും, സൗണ്ട് കുറവായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ചതാണ് ഈ ഫോണ്. യൂസ് ചെയ്യാനൊക്കെ എൻ്റെ പഴയ ഫോൺ തന്നെയാണ്. അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത ഫോണാണിത്. കുഴപ്പമൊന്നുമില്ല, ഇതിൽ ക്ലിയർ കുറവ്. സംസാരിക്കാനും മറ്റുള്ളതിനും കുഴപ്പമൊന്നുമില്ല, ക്ലിയർ കുറവാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ ഇയർഫോൺ വെച്ചിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ഞാൻ കൈ പിടിച്ച് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ വെള്ളത്തിലൊക്കെ അറിയാതെ വെക്കും. അവരൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ എന്നോട് എന്തോ അടികൂടും, ഞാൻ ഫോൺ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഇതിൻ്റെ സ്പീക്കറിലൊക്കെ വെള്ളം കയറിയിട്ട് ചിലപ്പോൾ ശബ്ദം കേൾക്കില്ല. അത് തന്നെ ഇപ്പോൾ എടുക്കുമ്പോൾ ക്ലിയർ കുറവ് പോലെ തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ ഫോൺ വാങ്ങിച്ചു. എനിക്ക് ഫോണിനൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫോൺ വാങ്ങി. തള്ളുമല്ല കേട്ടോ, ഫോണിനൊന്നും കാശ് കളയണ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല ഫോൺ വേണ്ടേ, നല്ല ക്ലിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫോണിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഫോൺ തീരെ ശ്രദ്ധ കുറവാണ്. പിന്നെ അവിടെ ഇവിടെ കെടും, ചാർജ് ചെയ്യുമ്പോഴും ശരി എന്താ ശരിക്കും നല്ല സ്ഥലത്തൊന്നും വെച്ച് ചാർജ് ചെയ്യൂല. അപ്പോൾ കാരണം താഴേക്ക് വന്ന് കുറേ പ്രാവശ്യം ഡിസ്പ്ലേ പൊട്ടി. പിന്നെ ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചതാണിത്. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഐഫോണ് കുറച്ചുകൂടി ക്ലിയർ ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടു. ആദ്യം വിചാരിച്ചു ക്യാമറയൊക്കെ മേടിക്കാം, പിന്നെ തോന്നി വേണ്ട ഫോൺ മേടിക്കാം. ഫോണാകുമ്പോൾ നമുക്ക് കൈ പിടിച്ച് യൂസ് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ നല്ല സൗകര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇതിൻ്റെ ഒന്നും എനിക്കിപ്പോൾ അറിയില്ല. ഞാനിതുവരെ അങ്ങനത്തെ ഫോൺ യൂസ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ വലിയ ഐഫോണും മറ്റുള്ള ഒരുപാട് റേറ്റോടെ ഫോണിനോടും താല്പര്യമില്ല. അതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യണം. എൻ്റെ പഴയ ഫോണിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ ഇതിൻ്റെ ലാംഗ്വേജാണ് തോന്നുന്നു. ഇതിന് ആരെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് തരും, മോനെ മോൾ ആരെങ്കിലും
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.